ജാലിയൻവാല ബാഗ് ആൻഡ് റൗലത്ത് ആക്ട്. ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ കൂട്ടക്കൊലകളിലൊന്നായ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു വഴിത്തിരിവായി. റൗലത്ത് ആക്ടിലൂടെ ആളുകളെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാനുമുള്ള പ്രൊവിഷൻസ് ഉൾപ്പെടെ നിരവധി അധികാരങ്ങൾ സർക്കാരിന് ലഭിച്ചു. വെൽക്കം എവ്രിവൺ ടു ആസ്ക് IAS. റൗലത്ത് ആക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണക്കാരുടെ മേലിലുള്ള അധികാരം വർദ്ധിപ്പിക്കുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ റൗലത്ത് നിയമം പാസാക്കി. ഈ നിയമം 1919 മാർച്ചിൽ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസാക്കി. അത് അവർക്ക് ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നൽകി. ഈ നിയമം നിർത്തലാക്കാൻ ഗാന്ധിജിയും മറ്റ് നേതാക്കളും ഈ നിയമത്തോടുള്ള ഇന്ത്യക്കാരുടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനായി റൗലത്ത് സത്യാഗ്രഹം എന്ന പേരിൽ ഒരു ജോലി നിർത്തിവെക്കൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. എന്താണ് റൗലത്ത് നിയമം? 1919 അരാജകത്വവും വിപ്ലവാത്മകവുമായ കുറ്റകൃത്യങ്ങളുടെ നിയമം, അതായത് അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് ഓഫ് 1919 എന്നാണ് ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. 1919 മാർച്ചിൽ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസാക്കി. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി സംശയിക്കുന്ന ആരെയും അറസ്റ്റ് ചെയ്യാൻ ഈ നിയമം ബ്രിട്ടീഷ് സർക്കാരിന് അധികാരം നൽകി. ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്താൽ 2 വർഷം വരെ വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാനും സർക്കാരിന് അധികാരം നൽകി. വാറണ്ടില്ലാതെ ഒരു സ്ഥലം തിരയാൻ ഈ നിയമം പോലീസിനെ അനുവദിച്ചു. അത് പത്രസ്വാതന്ത്ര്യത്തിന്മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഒരു ജഡ്ജായിരുന്ന സർ സിഡ്നി റൗലത്ത് അധ്യക്ഷനായ റൗലത്ത് കമ്മിറ്റിയുടെ ശുപാർശകൾ പ്രകാരമാണ് ഈ നിയമം പാസാക്കിയത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ആക്ടിന്റെ പേരറിയപ്പെടുന്നത്. ഈ പ്രവൃത്തിയെ ഇന്ത്യൻ നേതാക്കളും പൊതുജനങ്ങളും വ്യാപകമായി അപലപിച്ചു. ബില്ലുകൾ, കറുത്ത ബില്ലുകൾ, അതായത് ബ്ലാക്ക് ബിൽസ് എന്നറിയപ്പെട്ടു. കൗൺസിലിലെ ഇന്ത്യൻ അംഗങ്ങളുടെ ഏകകണ്ഠമായ എതിർപ്പ് അവഗണിച്ചാണ് നിയമം പാസാക്കിയത്. അവരെല്ലാം പ്രതിഷേധിച്ച് രാജിവെച്ചു. ഇവരിൽ മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവ്യ, മസർ ഉൾ ഹഖ് എന്നിവരും ഉൾപ്പെടുന്നു. ഈ നിയമത്തിന് മറുപടിയായി 6 ഏപ്രിൽ ഗാന്ധിജി രാജ്യവ്യാപകമായി ഹർത്താൽ ആഹ്വാനം ചെയ്തു. ഇതിനെ റൗലത്ത് സത്യാഗ്രഹം എന്നാണ് വിളിച്ചിരുന്നത്. ചില പ്രവിശ്യകളിൽ, പ്രത്യേകിച്ച് പഞ്ചാബിൽ സ്ഥിതിഗതികൾ ഭയാനകമായ സാഹചര്യത്തിൽ കലാപത്തെ തുടർന്ന് ഗാന്ധിജി ഈ പ്രസ്ഥാനം റദ്ദാക്കി. രാജ്യത്ത് വളർന്നുവരുന്ന ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്തുക എന്നതായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രാഥമിക ഉദ്ദേശം. പഞ്ചാബിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഒരു ഗദർ വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു. 2 ജനപ്രിയ കോൺഗ്രസ് നേതാക്കളായ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലുവും അറസ്റ്റിലായി. നിയമം പ്രാബല്യത്തിൽ വരികയും സ്ഥിതിഗതികൾ നേരിടാൻ പഞ്ചാബിൽ സൈന്യത്തെ വിളിക്കുകയും ചെയ്തപ്പോൾ പ്രതിഷേധം ശക്തമായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലെങ്കിൽ അമൃത്സർ കൂട്ടക്കൊല നടന്നത് ബൈശാഖി ആഘോഷത്തിനായി നിരവധി ഗ്രാമീണർ പാർക്കിൽ ഒത്തുകൂടിയപ്പോഴാണ്. 2 ദേശീയ നേതാക്കളായ സത്യപാൽ, സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് നാടുകടത്തിയതിൽ സമാധാനപരമായി പ്രതിഷേധിക്കാൻ കൂടെ അവർ ആഗ്രഹിച്ചിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ കഥ എന്താണ്? റൗലത്ത് നിയമത്തിനെതിരെ കലാപങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായതിനാൽ പഞ്ചാബിലെ സ്ഥിതിഗതികൾ ഭയാനകമായിരുന്നു. പഞ്ചാബ് പട്ടാള നിയമത്തിന് കീഴിലായി. അതായത് ഒരു സ്ഥലത്ത് 4-ൽ കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്നത് നിയമവിരുദ്ധമായി. ആ സമയത്ത് പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ മൈക്കലോ ഡയർ ആയിരുന്നു. ചംസ്ഫോർഡ് പ്രഭു ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്നു. 1919 ഏപ്രിൽ 13 അമൃത്സറിലെ പൊതു ഉദ്യാനമായ ജാലിയൻ വാലാബാഗിൽ ബൈശാഖി ഉത്സവ ദിനത്തിൽ അഹിംസാത്മകമായ പ്രതിഷേധക്കാരുടെ ഒരു ജനക്കൂട്ടം തടിച്ചുകൂടി. കൂടാതെ ബൈശാഖി ആഘോഷിക്കാനെത്തിയ തീർത്ഥാടകരും കൂട്ടത്തിലുണ്ടായിരുന്നു. ജനറൽ ഡയർ തന്റെ സൈന്യവുമായി അവിടെ വന്ന് ഉദ്യാനത്തിലേക്കുള്ള ഒരേയൊരു ഇടുങ്ങിയ കവാടം തടഞ്ഞു. തുടർന്ന് മുന്നറിയിപ്പില്ലാതെ നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കാൻ അദ്ദേഹം തന്റെ സൈനികരോട് ഉത്തരവിട്ടു. അതിൽ കുട്ടികളും ഉൾപ്പെടുന്നു. വിവേചനരഹിതമായ വെടിവെപ്പ് ഏകദേശം 10 മിനിറ്റോളം നീണ്ടുനിന്നു. 1650 വെടിയുണ്ടകൾ തീർന്നു. ഇത് കുറഞ്ഞത് 1000 പേരുടെ മരണത്തിനും 1500-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായി. ഈ ദുരന്തം ഇന്ത്യക്കാർക്ക് ഒരു പരുക്കൻ ആഘാതമായി മാറുകയും ബ്രിട്ടീഷ് നീതിന്യായ വ്യവസ്ഥയിലുള്ള അവരുടെ വിശ്വാസത്തെ പൂർണമായും നശിപ്പിക്കുകയും ചെയ്തു. ദേശീയ നേതാക്കൾ ഈ നടപടിയെയും ഡയറിനെയും കുറ്റക്കാരെന്നു വിധിച്ചു. എന്നിരുന്നാലും ബ്രിട്ടനിലെയും ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരിൽ പലരും ഡയറിനെ അഭിനന്ദിച്ചു. എന്നിരുന്നാലും ബ്രിട്ടീഷ് സർക്കാരിലെ ചിലർ അതിനെ വിമർശിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചവരിൽ
വിൻസ്റ്റൺ ചർച്ചിലും മുൻ പ്രധാനമന്ത്രി HH അസ്ക്വിത്തും ഉൾപ്പെടുന്നു. കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഹണ്ടർ കമ്മീഷനെ നിയോഗിച്ചു. ഡയറുടെ നടപടിയെ കമ്മീഷൻ അപലപിച്ചെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരു അച്ചടക്ക നടപടിയും ചുമത്തിയില്ല. 1920 സൈന്യത്തിലെ ചുമതലകളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. കൂട്ടക്കൊലയിലും ഇരകൾക്ക് അർഹമായ നീതി നൽകുന്നതിൽ ബ്രിട്ടീഷ് പരാജയത്തിലും പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ തന്റെ നൈറ്റ്ഹുഡ് പദവി ഉപേക്ഷിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ബോയർ യുദ്ധത്തിൽ തന്റെ സേവനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ നൽകിയ കൈസറി ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ഉപേക്ഷിച്ചു. ബ്രിഗേഡിയർ ജനറൽ ഡയറിന്റെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകിയ അന്നത്തെ പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കിളോ ഡയറെ കൂട്ടക്കൊലയ്ക്കെതിരായ പ്രതികാരമായി 1940 ലണ്ടനിൽ വെച്ച് ഉദ്ധം സിംഗ് വധിച്ചു. കുട്ടിക്കാലത്ത് ഉദ്ധം സിംഗ് ഈ കൂട്ടക്കൊലയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഇതിനോട് ഇന്ത്യക്കാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഈ ദുരന്തം ഇന്ത്യക്കാർക്ക് ഒരു പരുക്കൻ ആഘാതമായി മാറുകയും ബ്രിട്ടീഷ് നീതിന്യായ വ്യവസ്ഥയിലുള്ള അവരുടെ വിശ്വാസത്തെ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തു. 1919 ഡിസംബറിൽ അമൃത്സറിൽ കോൺഗ്രസ് സമ്മേളനം നടന്നു. കർഷകർ ഉൾപ്പെടെ ഒട്ടേറെ പേർ പങ്കെടുത്തിരുന്നു. ബ്രിട്ടീഷുകാരുടെയും ഇന്ത്യൻ സർക്കാരിന്റെയും പ്രതികരണം നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിലെ ചിലർ അതിനെ വിമർശിക്കാൻ തിടുക്കം കാട്ടിയെങ്കിലും ബ്രിട്ടനിലെയും ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരും ജനറൽ ഡയറിനെ അഭിനന്ദിച്ചു. കൂട്ടക്കൊല ഒരു കണക്കുകൂട്ടിയ പ്രവൃത്തിയായിരുന്നു. ജനങ്ങളിൽ ധാർമ്മിക പ്രഭാവം ഉണ്ടാക്കാനാണ് താനത് ചെയ്തതെന്നും മീറ്റിംഗ് തുടരാൻ പോയാൽ എല്ലാ മനുഷ്യരെയും വെടിവെച്ചു വീഴ്ത്തുമെന്നും താൻ തീരുമാനിച്ചതായും ഡയർ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു. 1920 പട്ടാളത്തിലെ ചുമതലകളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. ആധുനിക ചരിത്രത്തിലെ രക്തരൂക്ഷിതമായ കൂട്ടക്കൊലകളിൽ ഒന്നായാണ് ഒരു ബ്രിട്ടീഷ് പത്രം ഇതിനെ വിശേഷിപ്പിച്ചത്. 1919 April 13 ജാലിയൻവാല ബാഗിൽ നടന്ന ഭീകരമായ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യാ ഗവൺമെന്റിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അവിടെ സംഭവിച്ച ദുരന്തത്തെ പരിശോധിക്കാൻ ഹണ്ടർ കമ്മീഷനെ രൂപീകരിച്ചു. ആ ദിവസം ജനറൽ ഡയറിന്റെ ഉത്തരവനുസരിച്ച് സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ കുറഞ്ഞത് 1000 പേർ മരിക്കുകയും 1500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വില്യം ഹണ്ടർ പ്രഭു അന്വേഷണ സമിതിയെ നയിച്ചു. 1919 October 29 കമ്മീഷൻ രൂപീകരിച്ചു. നവംബറിൽ യോഗം ചേർന്ന് 46 ദിവസങ്ങളിലായി മൊഴിയെടുത്തു. November 19 ജനറൽ ഡയർ കമ്മീഷന് മുമ്പാകെ ഹാജരായി. ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കാൻ താൻ പദ്ധതിയിട്ടിരുന്നതായി അദ്ദേഹം പ്രസ്താവിച്ചു. ഈ ഒരു മൂവ്മെന്റിന്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം ചില നിയന്ത്രിത വർഗങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് ബഹുജന രാഷ്ട്രീയമായി മാറുന്നതിന്റെ തുടക്കം കുറിക്കുന്ന രാജ്യവ്യാപകമായ ആദ്യത്തെ നേഷൻ വൈഡ് സ്ട്രൈക്ക് ആയിരുന്നു അത്. ഇന്ത്യയെ മുഴുവനും ബാധിച്ചില്ലെങ്കിലും ഗ്രാമപ്രദേശങ്ങളെക്കാൾ നഗരങ്ങളിൽ മൂവ്മെന്റിന് കൂടുതൽ ഫലപ്രദമായിരുന്നു. ഇവിടെയും മൂവ്മെന്റിന്റെ ശക്തിക്ക് കാരണം വിലക്കയറ്റമോ അടിസ്ഥാന വസ്തുക്കളുടെ ദൗർബല്യമോ പോലുള്ള പ്രാദേശിക പരാതികളാണ്. റൗലത്ത് ബില്ലുകൾക്കെതിരെ ജനപ്രീതി വളരെ കുറവായിരുന്നു. ഗാന്ധിജിക്ക് അതുവരെ കോൺഗ്രസിന്മേൽ നിയന്ത്രണമില്ലായിരുന്നു. അതിനാൽ മൂവ്മെന്റ് സംഘടിപ്പിക്കുന്നതിനായി അദ്ദേഹം ബോംബെയിൽ ഒരു സത്യാഗ്രഹ സഭ സ്ഥാപിക്കുകയും ഹോം റൂൾ ലീഗുകളെ സഹായിക്കുകയും ചെയ്തു. ഗാന്ധിജി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടത്തിയ വിപുലമായ പര്യടനങ്ങളിൽ പ്രാദേശിക നേതാക്കളുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചു. അതിലൂടെ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ പ്രചരിച്ചു. എന്നിരുന്നാലും പ്രാദേശിക നേതാക്കൾ ജനവികാരങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ അവ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു. റൗലത്ത് ആക്ട് അടയാളപ്പെടുത്തിയ അക്രമവും രക്തച്ചൊരിച്ചിലുമാണ് മഹാത്മാഗാന്ധിയെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചുഴിയിലേക്ക് വലിച്ചിഴച്ചത്. 1921 അദ്ദേഹം തന്റെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന്റെ പുതിയ അധ്യായമാണ്. ദാറ്റ്സ് ഓൾ എവ്രിവൺ. താങ്ക് യു.